ഇൻ ദുബായ് എന്നുള്ള കണ്ടന്റാണ്ട. ഞാൻ എപ്പോഴൊക്കെ പുറത്തേക്ക് ട്രിപ്പ് പോയാലും അല്ലെങ്കിൽ നല്ലൊരു ട്രിപ്പ് പോയാലും ഞാൻ എപ്പോഴും ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇട്ട് സ്റ്റൈൽ ചെയ്ത് നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു വീഡിയോ ആണ്. ദുബായിൽ ഞാൻ എന്തൊക്കെ ഔട്ട്ഫിറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അതെല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതിൻ്റെ നമ്മൾ ഇട്ട് കാണിക്കുന്നതെല്ലാം ദുബായിൽ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തതാണ് ഇപ്രാവശ്യം. ഞാൻ ഡ്രസ്സപ്പ് ചെയ്തതെല്ലാം കൂടെ ഗംഗ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത് ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഡ്രില്ല് മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ ചെയ്തേക്കാം. അപ്പോൾ സോ ഗൈസ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഞാൻ പണ്ട് എപ്പോഴോ H&M-ൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പാൻസ് ആണ് കേട്ടോ ഞാൻ എയർപോർട്ട് ലുക്കായിട്ട് സ്റ്റൈൽ ചെയ്തത്. ഫസ്റ്റ് എയർപോർട്ട് ലുക്ക് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമല്ലോ. നമ്മുടെ എയർപോർട്ടിലാണെങ്കിലും ഭയങ്കര തണുപ്പായിരിക്കും, ഫ്ലൈറ്റിൽ കയറിയാലും ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാൻസ് ആണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കോലം കണ്ട് ഞെട്ടണ്ട കേട്ടോ. ഈ ഒരു സ്വെറ്ററിൽ നിന്നുള്ള ഫുൾ ആ ഒരു ഫ്ലീസ് ഇല്ലേ, അത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് പണ്ട് മേടിച്ചതാണ്. ഒപ്പം തന്നെ ഞാൻ ഈ ഒരു സ്വെറ്റ് ഷർട്ടാണ് ഇട്ടത്. ഇത് ഞാൻ വെസ്റ്റ്സൈഡിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഷിക്കാഗോ USA എന്ന് പറയുന്ന പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരുന്നത് വാൻസിൻ്റെ ഓൾഡ് സ്കൂൾ നമ്മളുടെ ടിങ് ഇത് പറഞ്ഞിട്ടുണ്ട് ഷൂസ് ആണ് കേട്ടോ. ഈ ഒരു ഷൂസാണ് ഞാൻ നമ്മളുടെ ഈ ഔട്ട്ഫിറ്റിനെ കൂടെ സ്റ്റൈൽ ചെയ്തിരുന്നത് എൻ്റെ എയർപോർട്ട് ലുക്കായിട്ട്. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാഗുണ്ട് കേട്ടോ. ഈ ആയിട്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണത് സ്റ്റീവ് മാഡൻ്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് പ്രാഡയുടെ ബാഗില്ലേ, പ്രാഡയുടെ 2015 റീഎഡിഷൻ ബാഗിൻ്റെ സെയിം കോപ്പിയാണ്. ഇത് തന്നെ ബ്ലാക്കും ഗോൾഡുമാണ് പ്രാഡയുടെ എങ്കിൽ ഇത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ്. സ്റ്റീവ് മാഡൻ്റെ ബാഗാണ്. അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ. കുറേ സാധനങ്ങളും കൊള്ളും. ഒപ്പം തന്നെ നമുക്ക് എയർപോർട്ടൊക്കെ ഇടാനുള്ള കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എയർപോർട്ട് ലുക്ക് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു. നമ്മൾ ആ ദുബായിലെത്തി സെയിം ഡേ നമ്മൾ എമിറേറ്റ്സ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് നമ്മൾ അവിടെ നിന്നായിരുന്നു ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ സ്റ്റൈൽ ചെയ്തത് ഈ ഒരു പ്ലേസ്യൂട്ടാണ് കേട്ടോ. ഇത് ഓൺലിയുടെ പ്ലേസ്യൂട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു നൈക്ക ഫാഷനിൽ എന്തോ ഓഫറിന് കിടന്നിരുന്നതാണ് കേട്ടോ. 1600 രൂപയ്ക്കായിട്ട് എനിക്കിത് കിട്ടി. ശരിക്കും 2000 something ആണ് ഈ ഒരു പാറ്റേൺ പറഞ്ഞത്. ഇതിനെന്തോ പേര് പറയൂ കേട്ടോ, ഷിഫലിയോ അങ്ങനെ കണ്ടുമാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇത് ഹക്കോബ എന്നുള്ള രീതിയിലാണ് കൂടുതലും ഫേമസ് ആയേക്കണേ. ഒരു പാറ്റേണിൻ്റെ പേര് കിട്ടുകയാണ് ഞാൻ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ്യൂട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. നല്ല ഓഫ് ഷോൾഡർ ആട്ടോ, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈവൻ ഈ ഒരു ഷോർട്സിൻ്റെ ഏരിയ ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് തിക്ക് സൈസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരയാറുണ്ട് കാല്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ ബാക്ക് പോർഷനൊക്കെ. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ എഗെയിൻ ഞാൻ സ്റ്റൈൽ ചെയ്തത് എൻ്റെ ഈ ഒരു സ്റ്റീവ് മാഡിൻ്റെ ബാഗും അതുപോലെ തന്നെ വാൻസിൻ്റെ ഈ ഒരു ഷൂസും കൂടിയാണ് കേട്ടോ. ആകെ ഞാൻ ആ ഓൾ ട്രിപ്പിൽ ഈ ഒരു ബാഗും ഒരു മൈക്കിൾ കോസിൻ്റെ ബാഗും എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ കൂടി ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്കൻഡ് ഡേ ഞാനും ഗംഗയും കൂടി മിറാക്കിൾ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോഴത്തേക്കും ഞാൻ ഇട്ടിരുന്നതാണ് ഈ ഒരു റെഡ് ഔട്ട്ഫിറ്റ്. ഗംഗയും ഏകദേശം റെഡായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ്. ഞങ്ങൾ രണ്ടും കൂടി സ്റ്റൈൽ കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു കോംബോ പോലെ ആയിട്ട് ഇന്നിങ് ആളെ ഷോർട്ട് ഡ്രസ്സ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ലോങ് മാക്സി ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എങ്ങനെ ഇരിക്കണമെന്നുള്ള കാരണം സൈഡിലും ബാക്കിലും കട്ട് വന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത്. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഒരു വീനക്കൊക്കെ പോലെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ്. നിങ്ങൾ ബീച്ച് വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ട് റിസോർട്ട് വെയർ ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് നല്ലതാണ്. ആസ് യൂഷ്വൽ ഇതിൻ്റെ കൂടെ ഞാൻ വീണ്ടും ആ ഗ്രീൻ ബാഗാണ് സ്റ്റീവ് മാഡിൻ്റെ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരണ്ടല്ലോ. ആ സെയിം ബാഗ് തന്നെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരുന്നത്. കാരണം ഞാൻ പറഞ്ഞു രണ്ട് ബാഗേ ഞാൻ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെനിക്ക് അത്യാവശ്യം സാധനങ്ങളും കൊള്ളും, എൻ്റെ ഫോണും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അതുകൊണ്ടിട്ട് ഞാൻ ആ ബാഗ് തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ് ഫുഡ് വെയർ ഈ ഒരു ബർക്കിൻ സ്റ്റോക്കിൻ്റെ ഈ ഒരു ഐവറി ഷെയ്ഡുള്ള ഈ ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരുന്നത്. കാരണം ഇതിൽ അങ്ങനത്തെ ഒരു ഫ്ലവേഴ്സ് വരണകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് വെയർ സ്റ്റൈൽ ചെയ്തിരുന്നത്. കൂടെ തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഗോൾഡൻ ജ്വല്ലറിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിറാക്കിൾ ഗാർഡനിൽ അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് തന്നെ കുറച്ചും കൂടി ഒരു വൈറ്റോ അല്ലെ പ്ലെയിൻ കളേഴ്സ് ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയുണ്ടായനേന്ന് തോന്നി. കാരണം ഇതിലെ ഫ്ലവേഴ്സും ആ മിറാക്കിൾ ഗാർഡനിലെ ഫ്ലവേഴ്സും കൂടി ബ്ലെൻഡ് ആയി പോകാൻ തോന്നി കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. ഞങ്ങളുടെ കോംബോ ഷൂട്ട് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം ഞങ്ങളില്ലേ ദുബായ് മോള് കാണാനും അതുപോലെ തന്നെ ബുർജ് ഖലീഫയുടെ ആ ഒരു ലൈറ്റ് ഷോ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റാണ് എൻ്റെ ഈ ഹോൾ ട്രിപ്പിലെ എൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് ഞാൻ വെസ്റ്റ് സൈഡിലെ നിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള സ്കോട്ടാണ്. ഞാൻ കഴിഞ്ഞ തായ്ലൻഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കോട്ട് എന്താണെന്നുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്കേർട്ടായിട്ടും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഷോർട്ട്സ് ആയിട്ടും തോന്നുന്ന ഔട്ട്ഫിറ്റിനെയാണ് സ്കോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റീരിയലിന് ഈ ഒരു പീസിനാണ് അങ്ങനെ പറയണം. ഇത് കണ്ടോ ഫ്രണ്ട് നോക്കുമ്പം സ്കേർട്ടും
ബാക്ക് ഷോർട്ട്സും അതാണ് സ്കോട്ട്. ഇതും ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരുന്നത് ഈ ഒരു പോൾക്ക ഡോട്ടുള്ള ഷർട്ടും ആയിരുന്നു കേട്ടോ. സാറയുടെ ആണ് ഈ ഒരു ഷർട്ട്. ഇത് രണ്ടും കൂടിയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരുന്നത്. ഈ ഔട്ട്ഫിറ്റിനെ ആംബപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ബൂട്ട്സാണ് കേട്ടോ. എവിടെയും നിങ്ങൾ വിചാരിക്കണ്ടോ ഇവിടെ വേണ്ട. ഈ ഒരു ബൂട്ട്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഇതും സാറേന്ന് ബൂട്ട്സാണ്. ഇത് നല്ല 7000 സംതിങ് റേറ്റുള്ള ബൂട്ട്സാട്ടോ. പക്ഷേ എനിക്കിത് 3000 സംതിങ്ങിനാണ് എനിക്കിത് സാറേന്ന് കിട്ടിയത്, ഓഫറിന് കിട്ടിയതാണ്. കിടിലം ബൂട്ട്സ്, കംഫർട്ടബിൾ ബൂട്ട്സ്. ഞാൻ ആ ഒരു ദുബായ് മോൾ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര വലിയ മോളാണ്. അതിൽ കൂടി മുഴുവൻ ഞാൻ ഈ ഒരു ബൂട്ട്സ് ഇട്ടാണ് നടന്നിരുന്നത്. ഇതിന് വെയിറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യത്തില്ല. ഡാം കംഫർട്ടബിൾ. നമ്മുടെ ഒരു കാലെടുത്തൊരു സോക്കറ്റിനുള്ളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ബൂട്ട്സ് ഇട്ട് കഴിഞ്ഞപ്പം ഇവൻ ഔട്ട്ഫിറ്റിനാണെങ്കിലും കിണ്ണൻ ലുക്കായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണിച്ചിരാട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഫാനി പാക്കും കൂടി ഇട്ടാണ് സ്റ്റൈൽ ചെയ്തത്. ഇത് ഞാൻ പണ്ടെപ്പോഴും ഫോർ ഓവർ 21 നിന്ന് മേടിച്ചതാണ്. ഇത് ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഹോൾ ട്രിപ്പിലെ എൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് മാറി. നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഇല്ലേ, എനിക്ക് കാർത്തിയും ഗംഗയും കൂടി അന്നത്തെ ദിവസം സെലക്ട് ചെയ്ത് തന്ന ഔട്ട്ഫിറ്റാണ്. ഞാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്ന ഔട്ട്ഫിറ്റാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് ഞാൻ തായ്ലൻഡിലെ ഹോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ നിന്ന് ഞാൻ 100 baht ₹200 നമ്മൾ മേടിച്ച ഒരു ക്രോപ്പ് ടോപ്പ് ആണിത്. ഭയങ്കര രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു ലേസ് പാറ്റേൺ ഉള്ളതുകൊണ്ട് അടിപൊളി ഔട്ട്ഫിറ്റ്, അടിപൊളി ക്രോപ്പ് ടോപ്പ് ആയിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഷ്രഗാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ നല്ല ഷ്രഗാണ്. ഇതിനൊരു ഇപ്പം എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് സ്പെഷ്യലാണ്. കാരണം നോക്കി ഗംഗയുടെ ലിപ്സിൻ്റെ പാട് കണ്ടോ. മെട്രോയിലല്ലേ തിരക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അവളെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചതാ കേട്ടോ. ആ സമയത്ത് ആളുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റിൽ. കഴുകണം ഇതൊക്കെ. ഞാൻ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാ കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടോ, ഈ പാൻസും. ഇതും ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചാണ്. 600 baht ഇവിടുത്തെ 1200 rupees അല്ല 300 baht ഇവിടുത്തെ 600 rupees ഞാൻ മേടിച്ചതാണ് ഈ ഒരു പാൻസ്. കിടിലം പാൻസ് ആയിരുന്നു ഇത്. 2-3 എനിക്ക് അന്ന് കാർത്തിയും ഗ്ലാമിയും കൂടി സെലക്ട് ചെയ്തതെന്ന്. കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരുന്നത് നമ്മളുടെ ആ ഒരു സെയിം ഇത് വേണ്ട ഗ്രീൻ ബാഗും കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു ബർക്കിൻ സ്റ്റോക്കിൻ്റെ ഈ ഒരു സാൻഡൽസും കൂടിയായിട്ട് ഞാനിട്ട് സ്റ്റൈൽ ചെയ്തത്. ഓവറോൾ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി കോംപ്ലിമെൻസും കിട്ടിയായിരുന്നു കേട്ടോ. എന്നെ കണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ മീറ്റ് ചെയ്തപ്പോഴാണ് ഔട്ട്ഫിറ്റ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗംഗയാണെങ്കിലും പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുള്ള ഔട്ട്ഫിറ്റ്. ടോട്ടൽ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഔട്ട്ഫിറ്റ്സാണ് ഞാൻ ഈ ഒരു ഹോൾ ട്രിപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ആ ബ്ലൂവും ആ ഒരു പോൾക്കാടോട്ട് കൊണ്ടുള്ള ഷർട്ട് വന്നിട്ട് ഞാൻ ബുർജ് ഖലീഫയുടെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയിരുന്നു അത് എനിക്ക് ഷാസ്ബ്രോ എടുത്തു തന്ന കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താണ് ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഔട്ട്ഫിറ്റും ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് ഇട്ടൊക്കെ നോക്കിയിട്ടാണ് അവിടെ പോയിട്ട് എന്തൊക്കെ സ്റ്റൈൽ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. എല്ലാ ഔട്ട്ഫിറ്റും തന്നെ ഞാൻ ഓൺലൈനായിട്ടൊക്കെ എടുത്തതാണ്. കുറവാണ് കേട്ടോ ഓഫ്ലൈൻ എടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇനി ട്രിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ റെഫറൻസ് ആക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുത്തേക്ക് എന്തായാലും നോക്കിയേക്ക്. അപ്പോൾ സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടാലോ. അതുവരേക്കും ബൈ 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 ബൈ.